നമസ്കാരം. കോതമംഗലം താലൂക്കിലെ വന്യജീവി ആക്രമണത്തിനെതിരെ യു ഡി എഫ് കർഷക കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിഎഫ്ഒ ഓഫീസിന് മുമ്പിൽ നടത്തിയ സത്യാഗ്രഹം യു ഡി എഫ് ജില്ലാ കൺവീനർ ശ്രീ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം നിർവഹിച്ച വാർത്തകളും ദൃശ്യങ്ങളുമായി ലൈവ് കൊച്ചി കോതമംഗലം റിപ്പോർട്ടർ ഷിയാസ്. കർഷക ധർണാ സിന്ദാബാ, കർഷക ഐക്യവേദി സിന്ദാബാദ്, കർഷക ഐക്യവേദി സിന്ദാബാദ്, യുഡിഎഫ് സിന്ദാബാദ്, യുഡിഎഫ് സിന്ദാബാദ്. വന്യമൃഗ ശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക, വന്യമൃഗ ശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക. സ്വത്തിനും കൃഷിക്കും വലിയ ഭീഷണി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഈ വലിയ സമരവുമായി മുന്നോട്ട് പോകുന്ന കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ കർഷക കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിന് മാതൃകയാണ്. അത് തീർച്ചയായും ഈ വലിയ മുന്നേറ്റം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ സൂചിപ്പിച്ചു, കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് കോതമംഗലം നിയോജകമണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. ഇത്രമാത്രം ദുരിതമനുഭവിക്കുന്ന ഒരു പ്രദേശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയട്ടെ, കേരളത്തിൽ തന്നെ ഇത്രമാത്രം ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന പ്രദേശം വേറെയില്ല. 5 പഞ്ചായത്തുകളാണ് ഒരു നിയോജക മണ്ഡലത്തിൽ വനാതിർത്തിയോട് ചേർന്നുകൊണ്ട് വന്യമൃഗങ്ങളുടെ വലിയ ശല്യവും വലിയ ഭീഷണിയുമായി മുന്നോട്ട് പോകുന്നത്. ഇതിന് പരിഹാരം കാണുവാൻ, ഇതിന് ശാശ്വതമായ തീരുമാനമുണ്ടാക്കുവാൻ സംസ്ഥാന സർക്കാരിനോ കോതമംഗലത്തെ ജനപ്രതിനിധിക്കോ കഴിയുന്നില്ല എന്നുള്ള സങ്കടകരമായ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയെ വെടിവെക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും അധികാരം കൊടുത്തിരിക്കുന്നു. ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കുവാൻ പിണറായിയുടെ ഗവൺമെൻറ് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ തീരുമാനം. ജനങ്ങളെ തട്ടിപ്പ് നടത്തിക്കൊണ്ട് ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കുവാനുള്ള, ജനങ്ങളുടെ കണ്ണിൽ ഒടിയിടുവാനുള്ള തീരുമാനമായി മാത്രമേ നമുക്കതിനെ കാണുവാൻ കഴിയുകയുള്ളൂ. കാരണം ഇപ്പോൾ ആ അധികാരമുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക്, റേഞ്ച് ഓഫീസർമാർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കാട്ടുപന്നിയെ വെടിവെക്കുവാൻ അനുമതി കൊടുക്കുവാൻ, നിലവിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അനുമതി കൊടുക്കുവാൻ അധികാരമുള്ള സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിക്ക് കൂടി കൊടുത്തുകൊണ്ട് എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും പന്നി വന്നാൽ ആ കർഷകൻ ഫോറസ്റ്റ് ഓഫീസിലോ ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലോ പോകണം. അവിടെ ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറയും, നമ്മുടെ പഞ്ചായത്തിൽ തോക്കുള്ള ലൈസൻസ് ഉള്ള ആരെ ഉള്ളതെന്ന് നിങ്ങൾക്കൊന്ന് അറിയാമോ എന്ന് ചോദിക്കും. അന്വേഷിച്ച് വരുമ്പോഴേക്കും പന്നിയുടെ വഴിക്ക് പോകും. വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് ഫോറസ്റ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉടനടി പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ലൈവ് കൊച്ചി മീഡിയയും പ്രത്യാശിക്കുന്നു. കോതമംഗലത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി കാണാൻ വരെ നന്ദി, നമസ്കാരം.